എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രാമായണത്തിന്റെ അവസാനത്തെ ഭാഗമാണ്. ഇന്ദ്രജിത്തിനെ വധിച്ചത് ആരാണ്? ലക്ഷ്മണൻ. ബാലിയുടെ പുത്രൻ ആരാണ്? അംഗദൻ. വാനര രാജ്യത്തിന്റെ രാജാവായി സുഗ്രീവനെ അഭിഷേകം ചെയ്തത് ആരാണ്? ലക്ഷ്മണൻ. അസുര ശില്പി ആരാണ്? മയൻ. ചിരഞ്ജീവിയായ സമ്പാദി ആരാണ്? ജടായുവിന്റെ സഹോദരൻ. ജാംബവാന്റെ ജനനം ആരിൽ നിന്നായിരുന്നു? ബ്രഹ്മാവിൽ നിന്ന്. രാമായണ കഥാപാത്രമായ ഭീമ സഹോദരൻ ആരാണ്? ഹനുമാൻ. ഹനുമാനു നേരെ വജ്രായുധം പ്രയോഗിച്ചത് ആരാണ്? ദേവേന്ദ്രൻ. ഹനു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? താടിയല്ല്. ഹനുമാന്റെ അമ്മയുടെ പേര് എന്താണ്? അഞ്ജന. ലങ്കയിലേക്ക് കുതിക്കുന്ന ഹനുമാന്റെ മിടുക്ക് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം വഴിമുടക്കി നിന്നത് ആരാണ്? നാഗമാതാവായ സുരസ. സാഗരൻ ആരാണ്? സൂര്യവംശിയായ ഒരു രാജാവാണ് സാഗരൻ. സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ഉയർന്നു വന്ന ചിറകുള്ള പർവ്വതം ഏതാണ്? മൈനാകം. നിഴൽ പിടിച്ചു നിർത്തി സമുദ്രത്തിൽ നിന്നും ഹനുമാനെ മാർഗവിഘ്നം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചത് ആരാണ്? സിംഹിക എന്ന രാക്ഷസി. ലങ്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ. ഹനുമാൻ ലങ്കയിൽ എത്തിയത് എപ്പോഴാണ്? സന്ധ്യാസമയത്ത്. ലങ്കാലക്ഷ്മി ആരായിരുന്നു? ലങ്കാപുരിയുടെ കാവൽക്കാരി. ഒരു നാൾ ഒരു വാനരന്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടുമെന്നും അന്ന് ലങ്കയിലെ ദാസിപ്പണിയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും ലങ്കാലക്ഷ്മിയോട് ആരാണ് പറഞ്ഞത്? ബ്രഹ്മദേവൻ. രാവണന്റെ ഏറ്റവും ഇളയപുത്രൻ ആരായിരുന്നു? അക്ഷകുമാരൻ. അക്ഷകുമാരനെ വധിച്ചത് ആരാണ്? ഹനുമാൻ. ഹനുമാനെ വധിക്കാനൊരുങ്ങിയ രാവണനോട് ദൂതനെ വധിക്കുന്നത് രാജധർമ്മമില്ലെന്നും അത് പാപമാണെന്ന് ഉപദേശിച്ചത് ആർ? ലക്ഷ്മണൻ. ഹനുമാന്റെ വാലിൽ തീ കൊളുത്താൻ കൽപ്പിച്ചത് ആരാണ്? രാവണൻ. ആരായിരുന്നു മധുവനത്തിന്റെ സൂക്ഷിപ്പുകാരൻ? ധതിമുഖൻ എന്ന രാക്ഷസൻ. രാമൻ സീതയെ വീണ്ടെടുക്കുവാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ്? ചന്ദ്രയോഗമുള്ള അപ്തം നക്ഷത്രം നാൾ. വാനരന്മാരുടെ സേനാധിപതിയെ ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ്? നീലനെ. രാവണനെതിരെയുള്ള സൈന്യത്തിന്റെ മൊത്തം മേൽനോട്ടം രാമൻ നൽകിയതാർക്ക്? ലക്ഷ്മണനും അംഗദനും. രാക്ഷസ വംശം മുടിയാറായെന്നും രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും രാവണന് മുന്നറിയിപ്പ് നൽകിയ രാവണന്റെ സഹോദരൻ ആരാണ്? കുംഭകർണൻ. സീതാദേവിയെ വിട്ടുകൊടുക്കണമെന്നും ശ്രീരാമനോട് മാപ്പ് പറയണമെന്നും രാവണനെ ഉപദേശിച്ചത് ആരാണ്? വിഭീഷണൻ. രാവണന്റെ വിശ്വസ്തനായ മന്ത്രി ആരാണ്? പ്രഹസ്തൻ. രാവണൻ ബ്രഹ്മശാപം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? പൂജകസ്ഥല എന്ന അപ്സരസിനെ മോഹിച്ചതിന്. രാവണനും വിഭീഷണനും തമ്മിൽ തെറ്റാനിടയായത് എന്തിൻ്റെ പേരിലാണ്? സീതാ അപഹരണത്തിൻ്റെ പേരിൽ. അഭയം ചോദിക്കുന്നവനെ അത് നൽകാതിരുന്നാൽ ശ്രീരാമൻ്റെ അഭിപ്രായത്തിൽ എന്തിന് തുല്യമായ പാപമാണ്? ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യം. വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തത് ആരാണ്? ശ്രീരാമൻ. രാവണ ദൂതനായ ശുകൻ സുഗ്രീവനെ സമീപിച്ചത് എന്തിനായിരുന്നു? ശ്രീരാമനെ ഉപേക്ഷിച്ച് സുഗ്രീവൻ കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള അപേക്ഷയുമായാണ് രാവണദൂതനായ ശുകൻ സുഗ്രീവനെ സമീപിച്ചത്. ശ്രീരാമന്റെ കയ്യിലുള്ള വില്ലിന്റെ പേരെന്താണ്? കോദണ്ഡം. കടലിൽ ചിറകെട്ടുന്ന ദൗത്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിശ്വകർമാവിന്റെ പുത്രനായ നളന്റെ നേതൃത്വത്തിൽ ആയിരുന്നു. എത്ര ദിവസം കൊണ്ടാണ് ചിറയുടെ നിർമ്മാണം പൂർത്തിയായത്? 5.5 ദിവസം കൊണ്ട്. ശുകനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ്? അഗസ്ത്യമുനി. രാവണന്റെ അമ്മാവന്റെ പേരെന്താണ്? മാല്യവൻ. ആരാണ് വിദ്വജിഹ്വൻ? മായാവിയായ ഒരു രാക്ഷസൻ. ലങ്കയിൽ സീതയോട് ദയ തോന്നിയ ഒരു രാക്ഷസി ഉണ്ടായിരുന്നല്ലോ, അത് ആരായിരുന്നു? സരമ, അതായത് ത്രിജട. ആദ്യ ദിവസം തന്നെ രാക്ഷസ സൈന്യത്തെ തോൽപ്പിച്ച് വിജയം ആഹ്ലാദിക്കാനൊരുങ്ങിയ വാനര സൈന്യത്തിനുണ്ടായ തിരിച്ചടി എന്ത്? ഇന്ദ്രജിത്തിന്റെ ആക്രമണം. ഇന്ദ്രജിത്ത് വാനര സൈന്യത്തിന് നേരെ തൊടുത്ത അസ്ത്രമേത്? നാഗാസ്ത്രം. ധൂമ്രാക്ഷനെ വധിച്ചത് ആരാണ്? ഹനുമാൻ. യുദ്ധഭൂമിയിലേക്ക് പോകും മുമ്പ് മണ്ഡോദരി
രാവണനെ ഉപദേശിച്ചത് എന്ത്? ശ്രീരാമന് സീതയെ തിരിച്ചു കൊടുക്കണം എന്നും പതിവ്രതയായ ഒരു സ്ത്രീയുടെ ശാപം ഏറ്റുവാങ്ങരുത് എന്നും കുംഭകർണന് 6 മാസത്തെ തുടർച്ചയായ ഉറക്കം ശാപമായി നൽകിയത് ആരാണ്? ബ്രഹ്മാവ്. കുംഭകർണൻ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഉണ്ടായ ദുഷ്ടഗുണങ്ങൾ എന്തെല്ലാം? കുള്ളിമീനുകൾ പാഞ്ഞു, കുറുക്കന്മാർ നീട്ടി ഓലയിട്ടു, കഴുകന്മാർ പറന്ന് ശൂലത്തിൽ തട്ടി, ഇടതുകണ്ണു തുടിച്ചു. ശ്രീരാമൻ കുംഭകർണനുമായി പ്രയോഗിച്ച രൗദ്ര അസ്ത്രത്തിൻ്റെ ഫലമെന്തായിരുന്നു? കുംഭകർണൻ്റെ ഗദ തവിടുപൊടിയായി. ശ്രീരാമൻ കുംഭകർണനെ വധിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ്? ഹൈദ്ര അസ്ത്രം. ബ്രഹ്മദണ്ഡം എന്ന അസ്ത്രത്തോട് ഇണക്കിക്കൊണ്ടുള്ള പ്രയോഗത്തിലൂടെയാണ് ശ്രീരാമദേവൻ കുംഭകർണനെ വധിച്ചത്. യുദ്ധത്തിൽ രാവണൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? ലക്ഷ്മണൻ ഉപയോഗിച്ച ബ്രഹ്മ അസ്ത്രത്തിൽ അധികായൻ ഇരയായതോടെ. ജാംബവാൻ ഹനുമാനോട് കൊണ്ടുവരാനായി നിർദ്ദേശിച്ച 4 തരം ഔഷധങ്ങൾ എന്തെല്ലാമാണ്? മൃതസഞ്ജീവിനി, വിശല്യകരണി, സന്താനകരണി, സാവർണ്യഹരണി, ഔഷധ മലയുമെടുത്തുള്ള വരവിൽ. ഹനുമാന് മാർഗദർശം സൃഷ്ടിക്കാനെത്തിയത് ആരായിരുന്നു? കാലനേമി എന്ന അസുരൻ. യുദ്ധത്തിൽ കുംഭ നികുംഭന്മാരെ വധിച്ചത് ആരാണ്? കുംഭനെ സുഗ്രീവനും നികുംഭനെ ഹനുമാനും. മകരാക്ഷൻ ആരുടെ പുത്രനാണ്? ഗരൻ്റെ. മകരാക്ഷനെ കൊന്നത് ആരാണ്? ശ്രീരാമദേവൻ. ഇന്ദ്രജിത്തിനെ യുദ്ധത്തിൽ വധിച്ചത് ആരാണ്? ലക്ഷ്മണൻ. ധൂമ്രാക്ഷനെ വധിച്ചത് ആരാണ്? ഹനുമാൻ. യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മണ്ഡോദരി രാവണനോട് പറഞ്ഞത് എന്താണ്? സീതാമോഹം ഉപേക്ഷിക്കണമെന്നും പതിവ്രതിയായ ഒരു സ്ത്രീയുടെ ശാപം ഏറ്റുവാങ്ങരുത് എന്നും. കുംഭകർണന്റെ പുത്രന്മാർ ആരെല്ലാമാണ്? കുംഭനും നികുംഭനും. ഇന്ദ്രജിത്തിനെ വധിക്കാൻ ലക്ഷ്മണൻ ഉപയോഗിച്ച അസ്ത്രം ഏതാണ്? ഇന്ദ്രാസ്ത്രം. ഇന്ദ്രജിത്തിന്റെ പത്നിയായ സുലോചന ശ്രീരാമന്റെ ശിബിരത്തിൽ പോയത് എന്തിനായിരുന്നു? ഭർത്താവിന്റെ മുഖം ദർശിക്കുന്നതിന് വേണ്ടി, തുടർന്ന് സതീധർമ്മം അനുഷ്ഠിക്കുന്നതിനു വേണ്ടി. രാക്ഷസന്മാരുടെ കൊലുഗുരു ആരാണ്? ശുക്രൻ. ശ്രീരാമന് ആദ്യ ഹൃദയമന്ത്രം ഉപദേശിച്ചത് ആരെ? അഗസ്ത്യമുനി. ശ്രീരാമൻ രാവണനെ വധിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ്? ബ്രഹ്മ അസ്ത്രം. സീതയോട് അഗ്നിശുദ്ധി വരുത്താൻ ശ്രീരാമൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? മായാസീതയെ ഉപേക്ഷിച്ച് ജന അപവാദം ഒഴിവാക്കുന്നതിന് വേണ്ടി. സഹസ്രമുഖ രാവണൻ ബ്രഹ്മാവിൽ നിന്ന് നേടിയ പ്രധാന വരം എന്തായിരുന്നു? സ്ത്രീകളൊഴികെ തനിക്ക് മറ്റൊരാളും മരണം സംഭവിക്കരുത് എന്ന വരമാണ് നേടിയത്. സഹസ്രമുഖനെ കൊന്നത് ആരാണ്? സീതാദേവി. രാമ സീതാ ദമ്പതിമാരുടെ പുത്രന്മാർ ആരെല്ലാമാണ്? ലവനും കുശനും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രാമായണത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ബാക്കിയുള്ള 3 ഭാഗങ്ങൾ ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ്, അതും കൂടി എല്ലാവരും കാണണം. നന്ദി, നമസ്കാരം.